വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ചോദ്യത്തിൻ്റെ അവസരമായതുകൊണ്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ചോദ്യം എൻ്റെ ചോദ്യത്തിൻ്റെ അവസരത്തിൽ ഇബാറത്ത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ഇബാറത്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ആ ഇബാറത്താണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഇബാറത്ത് ഒന്ന് അർത്ഥം വെച്ചിട്ട് ഇതിൽ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്നത് ഒന്ന് വളരെ കൃത്യമായിക്കൊണ്ട് ഇവിടെ അർത്ഥം വെച്ച് പറഞ്ഞു കൊടുക്കണം. ഡോക്ടർ നാസർ മുസ്ലിയാര് സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയതാണ്. അതിൽ ഇബാദത്താണ് വിശദീകരിക്കുന്നത്, ദുആ വിശദീകരിക്കുന്നു, പ്രാർത്ഥന വിശദീകരിക്കുന്നു. അത് ഇസ്തിഗാസക്ക് തെളിവല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ആയത്ത് ഈ ഉള്ളവൻ ഉദ്ധരിച്ചത് സമസ്തക്കാർ മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ സഹായാർത്ഥന അത് ശിർക്കാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉള്ളവൻ ആ ആയത്ത് ഉദ്ധരിച്ചത്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിന്റെ ഭാഗം നൽകിയിട്ടുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ ഡോക്ടർ നാസർ മുസ്ലിയാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം വിശദീകരിക്കണമെന്നാണ്. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ് എന്നതല്ല നമ്മുടെ വാദം. നമ്മുടെ വാദം സമസ്തക്കാർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ അത് ശിർക്കാണ് എന്ന് മുജാഹിദുകളും, ശിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ് എന്ന് സമസ്തക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംവദിച്ചു കൊണ്ടിരിക്കുന്നു. ശിർക്കാണ് എന്ന് തെളിയിക്കാൻ കൃത്യമായി ഞങ്ങൾ ആയത്തുദ്ധരിച്ചിട്ടുണ്ട്. ശിർക്കല്ല എന്ന് തെളിയിക്കാൻ ഇതുവരെ സമസ്തക്കാരനായ ഡോക്ടർ നാസർ മുസ്ലിയാർ ആയത്തുദ്ധരിച്ചിട്ടില്ല. തൗബയുടെ ഷുറൂത്തുമായി ബന്ധപ്പെട്ട ആയത്താണ് ഉദ്ധരിച്ചിട്ടുള്ളത്, എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. ഇമാം മുസ്ലിം റഹ്മഹുള്ള വളരെ കൃത്യമായി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടും അതേപോലെ തന്നെ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം വിശദീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകുന്നു, നിനക്കൊരു പങ്കുകാരനില്ല. അല്ലാഹുവേ, ഒരു പങ്കുകാരനൊഴികെ ആ പങ്കുകാരൻ നിന്റെ ഉടമസ്ഥതയിൽ, നീ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നവനാണ്, നിന്റെ ഉടമസ്ഥതയിൽ നിന്റെ അധീനതയിൽ ഉള്ളവനാണ് എന്നായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്ക മുശ്രിക്കീങ്ങൾ ഇബ്രാഹിം നബിയെ സഹായിക്കണമേ, ഇസ്മായിൽ നബിയെ സഹായിക്കണമേ, ഈസാ നബിയെ സഹായിക്കണമേ, മൂസാ നബിയെ സഹായിക്കണമേ, നൂഹ് നബിയെ സഹായിക്കണമേ എന്നൊക്കെ അവിടെ നിസ്തിഗാസ നടത്തിയിട്ടുള്ളത്. അവിടെ നിസ്തിഗാസ നടത്തിയിട്ടുള്ളത് ഈ മഹാന്മാരുടെ പേരിൽ അവർ ബിംബങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ആ ബിംബത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ആ ശക്തി മരണപ്പെട്ടു പോയ അമ്പിയാക്കളായിരുന്നു, മഹാന്മാരായിരുന്നു എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ ഇസ്തിഗാസ നടത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് ഇതൊന്ന് അർത്ഥം വെച്ചിട്ട് ഈ ആയത്തിൽ മക്കാമുശികളുടെ വിശ്വാസം, അവര് സഹായം ചോദിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ അദ്ദേഹത്തിന്റെ വാദം അതാണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന തെളിവിൽ ഈ ആയത്തിൽ മക്കാമുശികൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം ഏതാണെന്നാ ചോദിച്ചത്. ഈ ആയത്തിൽ അല്ല, മക്കാമുശികളുടെ വിശ്വാസമല്ല ചർച്ച, മക്കാമുശികൾക്ക് ഈ ആയത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം ഏതാണ് അത് ചോദിക്കാൻ കാരണം എന്താ, നിങ്ങൾ ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ തന്നെ വിശ്വാസത്തിലാണ് ശിർക്ക് വരുന്നതെന്നാ. അപ്പൊ ഇവിടെ അവര് വിളിച്ചിട്ടുണ്ട് അതിൽ വിശ്വാസം ഏതാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്, അതിന് നിങ്ങൾ മറുപടി പറയണം ഒന്ന്. പിന്നെ രണ്ടാമത് എന്റെ ചോദ്യം, നിങ്ങൾ ഈ നേരത്തെ ക്ലിപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മക്കാ മുശ്രിക്കുകളായ ആളുകൾ നബിമാരൊക്കെ വിളിച്ചുകൊണ്ട് സഹായം തേടി എന്ന് പറഞ്ഞു നിങ്ങൾ. ഓരോ നബിമാരെ വിളിച്ചുകൊണ്ട് സഹായം തേടി എന്ന്, ആ നബിമാരെ വിളിച്ചു സഹായം തേടി എന്നതിന് ആയത്ത് ഹദീസ് നാലാല ഒരു പ്രമാണം, അതൊന്ന് ഉദ്ധരിച്ചാലോ, ഒന്ന് വിടട്ടാനി ഒന്ന് കാണട്ടെ, അത് പ്രമാണം പറയണം, പ്രമാണം ഉദ്ധരിക്ക് വിടണം, അല്ലെങ്കിൽ ഒന്നില് എന്ത് ചെയ്യണം, ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്ത് എന്ന് പറയാ ഇബാറത്ത് വായിക്കണം, അല്ലാ തൊള്ളപ്പെട്ട് പറഞ്ഞാ പോരാ. ഇൻഷാ അല്ലാ ആ നബിമാരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരണം. ഇൻഷാല്ലാ ആ ഒന്ന് ഇബാറത്ത് ഒന്ന് പോസ്റ്റ് ചെയ്യും, ഒന്ന് അത് പോസ്റ്റ് ചെയ്യുക, അതിന് മുമ്പ് ഇതിന്റെ വിശ്വാസം പറയാ. രണ്ടു മറുപടി നിങ്ങൾ പറയണം. നിങ്ങൾ പച്ച കളവ് പറയുന്ന കൂട്ടത്തിലാവരുത്,
കാരണം നിങ്ങളെ കുറിച്ചുകൊണ്ട് പറഞ്ഞത് ഹുമുൽ കാദിബു നിങ്ങൾ കളവ് പറയുന്നവരാണ്, ആര് ഈ വഹാബികൾ കളവ് പറയുന്നവരാണെന്ന് തഫ്സീറുകൾ തന്നെ പറയുന്നുണ്ട്. കാരണം ഞാൻ ആയത്തോതി തഫ്സീർ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. തഫ്സീറും ആയത്തും വളരെ കൃത്യമായി പറഞ്ഞ് സഹാബത്തിന്റെ ഇജ്മാഅ് വരെ തന്നു. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർ മുശ്രിക്കുകളായത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, ഹൗലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശക്കാരാണ് എന്ന വിശ്വാസത്തോടു കൂടിയായിരുന്നു. ലിയുഖർബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന്റെ അടുത്ത് സാമീപ്യം ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടിയായിരുന്നു മരണപ്പെട്ടു പോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അവർ ഇസ്തിവാസ നടത്തിയിരുന്നത്, സഹായാർത്ഥന നടത്തിയിരുന്നത് മക്ക മുശ്രിക്കുകൾ. ഇതേ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം തന്നെയാണ് കേരളത്തിലുള്ള സമസ്തക്കാർ കൊണ്ട് നടക്കുന്നത്. മരണപ്പെട്ടു പോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് സഹായം തേടുന്നു, സഹായാർത്ഥന നടത്തുന്നു, ഇസ്തിവാസ നടത്തുന്നു. എന്നിട്ടത് ശിർക്കല്ല, അത് അനുവദനീയമാണ്, ജായിസാണ് എന്നാണ് സമസ്തക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്ക മുശ്രിക്കുകൾ പോലും ചെയ്യാത്ത ശിർക്ക് ദുരിതം ബാധിക്കുമ്പോൾ മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനോട് മാത്രമായിരുന്നു ഇസ്തിഗാസ നടത്തിയിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അവർക്ക് ദുരിതം ബാധിച്ചപ്പോൾ അവർ മുഖലിസീങ്ങളായിക്കൊണ്ട് ആത്മാർത്ഥമായി അവർ അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ നടത്തി. ഈ ചരിത്ര സംഭവം ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ വൈരുദ്ധ്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്നാൽ സമസ്തക്കാർക്ക് ദുരിതം ബാധിക്കുമ്പോൾ, അപകടം ബാധിക്കുമ്പോൾ അള്ളാഹുവിനെ കൈവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയ മഹാന്മാരെയാണ് വിളിച്ച് സഹായം തേടുന്നത്, ഇസ്തിഗാസ നടത്തുന്നത്, സഹായാർത്ഥന നടത്തുന്നത്. ഇത് മക്ക മുശ്രിക്കുകൾ പോലും ചെയ്യാത്ത കാഠിന്യമായ ശിർക്കാണ്, ഏറ്റവും വലിയ ശിർക്കാണ്. ഈ ശിർക്കിൽ നിന്ന് സമസ്തക്കാർ മോചിതരാവണം, തൗഹീദിലേക്ക് വരണം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും സഹിയായ ഹദീസുകളും അംഗീകരിക്കണം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും മൻഹജും അംഗീകരിക്കണം, നാല് ഇമാമുമാരുടെ മാർഗം അംഗീകരിക്കണം, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം അംഗീകരിക്കണം. ഇതാണ് സുന്നികളായ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ചോദിച്ചതെന്ത്, ഇയാള് പറഞ്ഞതെന്ത്? ഇത് ഞാന് തത്തമ്മേ പൂച്ച പൂച്ച തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുമ്പോൾ ഓഫീസിൽ നിന്ന് കിട്ടിയ ഷീട്ട് പറയാനല്ല പറഞ്ഞത്. ഇത് വ്യവസ്ഥാപിതമായ ഒരു സംവാദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഇട്ട ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്നും മക്കാമുശികളുടെ വിശ്വാസം പറയണം എന്ന്, അതായിരുന്നു ഒന്ന് ഞാൻ പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ വിഷയം ഞാൻ ചോദിച്ചിരുന്നത് അമ്പിയാക്കളെയും മൗലിയാക്കളെയുമായ നബിയെയൊക്കെ വിളിച്ചു, നൂഹ് നബിയെ, ഈസാ നബിയെ, അങ്ങനെയുള്ള ഓരോ നബിമാരെ വിളിച്ചുകൊണ്ട് അവര് എന്ത് സഹായം തേടി എന്ന്. അത് നിങ്ങൾ പറഞ്ഞു, അതിന്റെ ഇബാറത്തൊന്ന് വായിച്ചിട്ട് അർത്ഥം വെക്കാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്തോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താ? ഓഫീസിലെ ഷീട്ട് ഇതാ ഞങ്ങൾ പറഞ്ഞേ. എന്ത്? ഒരു ശുപാർശ ചെയ്യുമെന്ന് മക്കാമുശികൾ വിശ്വസിച്ചുകൊണ്ട് അവര് സഹായം തേടി, അതുകൊണ്ടാണ് അവര് മുശ്രിക്കായത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഷഹാദത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ആ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അള്ളാഹുന്റെ റസൂൽ ശുപാർശകനാണെന്ന് വിശ്വസിക്കണ്ടേ? അപ്പോഴല്ലേ ഒരുത്തൻ മുഅ്മിനാകുകയുള്ളൂ, ഒരുത്തൻ എന്താകുള്ളൂ, മുഅ്മിനാകണമെങ്കിൽ അത് ചെയ്യണം, അതോടൊപ്പം തന്നെ അതിനുള്ള പ്രവർത്തനവും വേണം. ആ രണ്ടും നിങ്ങൾ എടുത്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ മുശ്രിക്കീങ്ങളാണ് എന്നത്, മുശ്രിക്കീങ്ങളല്ല കാഫിരീങ്ങളാണ്, ഷഹാദത്തിൽ പേച്ചവരാണ് എന്ന് വളരെ കൃത്യമാണ് ഈ വാദത്തിലൂടെ. പിന്നെ മക്ക മുശ്രിക്കൾ അവരെ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നു, അതായിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. അവരെ വിശ്വാസം അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ചെയ്യുന്ന, അനുമതിയോട് കൂടി ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമായിക്കൊണ്ട് പ്രതിപാദിച്ചു ഞാൻ തഫ്സീർ വായിച്ചുകൊണ്ട് തന്നെ. അത് തൗഹീദാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു, അതും നിങ്ങൾ കേട്ടിട്ടില്ല. ഇരിക്കട്ടെ, ഇനി എന്റെ ചോദ്യം, നേരത്തെ ചോദ്യങ്ങളൊക്കെ അവിടെ ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്റെ മൂന്നാമത്തെ ചോദ്യമാണ്, നിങ്ങൾ കൊണ്ടുവന്ന ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഇക്കും എന്ന ആയത്ത്, ഈ ആയത്തിൽ മക്ക മുശ്രികൾക്കുണ്ടായ വിശ്വാസ പ്രകാരം ജീവിച്ചിരിക്കുന്ന തന്റെ അടുത്തുള്ള ഉമ്മയോട് നമ്മൾ സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമോ ഇല്ലേ? അതാ ചോദിച്ചത്. കാരണം
ഇത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്ന് വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഡോക്ടർ നാസർ മുസ്ലിയാരെ, ഇത്ര ബാലിശമായ ചോദ്യം താങ്കൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് താങ്കൾ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സമസ്തക്കാരായ നിങ്ങൾക്ക് ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബാദത്ത് എന്താണ്, ദുആ എന്താണ്, ശിർക്ക് എന്താണ് എന്ന് നെല്ലും പതിറും വേർതിരിച്ചു മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അള്ളാഹു വളരെ കൃത്യമായി ശിർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ള വളരെ കൃത്യമായി ശിർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, സ്വഹാബികളും തബഈങ്ങളും തബഈങ്ങളും ശിർക്ക് എന്താണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശിർക്ക് എന്താണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കിതാബോധി പഠിച്ചിട്ട് വേണം ശിർക്ക് എന്താണ് എന്ന് കൃത്യമായി പഠിച്ചിട്ട് വേണം സംവാദത്തിന് കടന്നു വരാൻ. ഡോക്ടർ നാസർ മുസ്ലിയാരെ, ജീവിച്ചിരിക്കുന്ന ഉമ്മാനെ വിളിച്ചാൽ അത് എങ്ങനെയാണ് ശിർക്കാകുന്നത്? മരണപ്പെട്ടു പോയ ഉമ്മാനെ വിളിച്ചാൽ എങ്ങനെയാണ് ശിർക്കാകുന്നത്? മരണപ്പെട്ടു പോയ മഹാന്മാരെ ഒരാൾ വിളിച്ചാൽ, സഹായം തേടിയാൽ അത് എങ്ങനെയാണ് ശിർക്കാകുന്നത്? അള്ളാഹുവിൽ പങ്ക് ചേർക്കപ്പെടുമ്പോഴാണ് ശിർക്കാകുന്നത്. അതിന് ജീവിച്ചിരിക്കുന്നവരെന്നോ മരണപ്പെട്ടവരെന്നോ വ്യത്യാസമില്ല. അള്ളാഹുവിൽ പങ്ക് ചേർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ പങ്ക് ചേർത്തുകൊണ്ട് ആരെ വിളിച്ചാലും ശിർക്ക് തന്നെയാണ്. ഏത് സൃഷ്ടിയെ വിളിച്ചാലും ശിർക്ക് തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന മാതാവിനെ ഒരാൾ വിഷമവും പ്രയാസവും വരുമ്പോൾ വിളിക്കുന്നത് അത് മാതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മരണപ്പെട്ടു പോയ മാതാവിനെ ആർക്കെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ എൻ്റെ മാതാവേ, ഉമ്മി, ഉമ്മ എന്ന് വിളിക്കുന്നത് അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് മാതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും എന്ന വിശ്വാസത്തോടു കൂടിയല്ല, മരണപ്പെട്ടു പോയ അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുന്നത് പോലെ ആ വിശ്വാസത്തോടു കൂടിയല്ല മരണപ്പെട്ടു പോയ മാതാവിനെ വിളിക്കുന്നത്. എന്നാൽ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും മരണപ്പെട്ടു പോയ മഹാന്മാർ സഹായിക്കുന്നത് പോലെ എൻ്റെ മാതാവും സഹായിക്കും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിൽ അത് മാതാവിനോട് ചോദിച്ചാലും, അത് കല്ലിനോട് ചോദിച്ചാലും, ജീവനില്ലാത്ത വസ്തുക്കളോട് ചോദിച്ചാലും, ഹയ്യും ഹാദിറും ഖാദിറുമായ തൻ്റെ മുന്നിലുള്ള കഴിവുള്ള, ജീവനുള്ള, ഹാദിറുള്ള, ഹാജറുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചാലും, അത് മാതാവായാലും ആരായാലും, അത് ശിർക്ക് തന്നെയാണ്. എങ്ങനെയാണ് ശിർക്കാകുന്നത്? അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ പങ്കു ചേർക്കപ്പെടുമ്പോഴാണ് അത് ശിർക്കാകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവരും കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദിച്ചത്, ജീവിച്ചിരിക്കുന്ന ആളുകളോട് ഈ ആയത്തിൽ മക്കാ മുശ്രികൾക്കുണ്ടായ വിശ്വാസ പ്രകാരം സഹായം ചോദിച്ചാൽ ശിർക്കാകുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ മറുപടി തുടങ്ങിയത്, ആ ശിർക്കാകും അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്ക് ചേർക്കുമ്പോഴാണ് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും സഹായം ചോദിക്കുമ്പോൾ ശിർക്കാകുന്നത്. സിഫത്തിൽ പങ്ക് ചേർക്കുമ്പോഴാണ്. ഞാൻ എന്തിന് പങ്ക് ചേർക്കുമ്പോൾ ശിർക്കാവുന്നോ ഒന്നല്ല ചോദിച്ച ചോദ്യം ഇതാണ്. അത് നിങ്ങൾ ഏതായാലും ഹേതാക്കി. പിന്നെ ലാസ്റ്റ് നിങ്ങൾ എന്താ പറഞ്ഞത്, ഈ ആയത്തിൽ പറഞ്ഞ പോലെ തന്നെ ശിർക്ക് മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോൾ എന്താ, ജീവിച്ചിരിക്കുന്ന അമ്മനോട് ചോദിച്ചാലും ജീവിച്ചിരിക്കുന്ന ആരോട് ചോദിച്ചാലും ശിർക്ക് തന്നെയാണ്. ഈ ആയത്തിൽ പറഞ്ഞ വിശ്വാസ പ്രകാരം ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാലും മരിച്ചവരോട് ചോദിച്ചാലും ഒക്കെ ശിർക്കാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ ഇപ്പൊ ആയത്ത് ഒതുങ്ങിയേ? അപ്പൊ ഈ ആയത്ത് ജീവിച്ചിരിക്കുന്ന അടുത്തുള്ള അമ്മനോട് ചോദിച്ചാലും ശിർക്ക് തന്നെയാണ് അല്ലേ? മരിച്ചവരോട് ചോദിച്ചാലും ശിർക്ക് തന്നെയാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ആരോടും ചോദിച്ചാലും ശിർക്ക് തന്നെ. പക്ഷെ സിഫത്തിന് പങ്കായാൽ അതാണ് ശിർക്കാകുന്നത്. അത് നിങ്ങൾ സമ്മതിച്ചല്ലേ? സിഫത്തിന് പങ്കായാലാണ് ശിർക്കാകുന്നത് എന്ന് നിങ്ങൾ ഏതായാലും സമ്മതിച്ചു. പിന്നെ നിങ്ങൾ അതിന്റെ ലാസ്റ്റിലേക്ക് നിങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ട്, ഔലിയാക്കൾക്കാണെങ്കിലും അമ്പിയാക്കൾക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ബാപ്പാക്കാണെങ്കിലും ഒക്കെ കൊടുത്ത കൈവിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കാകും. ഏയ്, കൊടുത്ത അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത കൈവിൽ നിന്നാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകും എന്നാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അള്ളാഹുവിന് ആര് വേറെ ആരെങ്കിലും കൊടുത്തൊരു സിഫത്താണ്, അതുകൊണ്ടാണ് അതിൽ പങ്കാവുന്നത്. സ്വയം പര്യാപ്തത ഉണ്ടായത് കൊണ്ടല്ല അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഈ കൊടുത്ത കഴിവിന് സ്വയം പര്യാപ്തത ഉണ്ടോ? കൊടുത്ത കഴിവിന് സ്വയം പര്യാപ്തത ഉള്ള കഴിവാണോ? സ്വയം പര്യാപ്തത ഉള്ള കഴിവല്ലേ അള്ളാഹുവിന്റെ കഴിവ്? സ്വയം പര്യാപ്തത ഇല്ലാത്ത കഴിവ്
ആണെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാകുമോ? ഒന്ന് മറുപടി പറയും. ഇന്നല്ലാഹു അലാ കുല്ലി ശൈഇം ഖദീർ, എല്ലാ കഴിവിന്റെയും ഉടമ അല്ലാഹുവാണ്. വമൻ നസ്റു മിൻ ഇൻദില്ലാ, അല്ലാഹുവിന്റെ അടുത്ത് നിന്നാണ് എല്ലാ സഹായവും. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഇവിടെ അല്ലാഹു സൃഷ്ടികൾക്ക് സ്വതന്ത്രമായ ചില കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്, ജിന്നുകൾക്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ചില ജീവജാലങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, ഞങ്ങൾ സമതിയത്ത് കൽപ്പിക്കുന്നില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ ഗുണങ്ങളൊന്നും വകവെച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു മനുഷ്യന്റെ മനസ്സിലാണ് കടന്നു വരുന്നത്. അവിടെയാണ് അഖുസാവായത്തിൽ ഖുദൂഹി വതദുല്ലുലി എന്ന് പറഞ്ഞത്. പരമമായ വണക്കവും താഴ്മയും അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്, അല്ലാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്നത്, അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത്. അത് പടപ്പുകളായ അല്ലാഹുവിന്റെ സൃഷ്ടികളായ മരണപ്പെട്ടുപോയ മഹാന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായാർത്ഥന നടത്തുന്നു, ഇസ്തിവാസ നടത്തുന്നു. ഇത് ഏറ്റവും വലിയ ഷിർക്കാണ്. ഇതാണ് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് സമസ്തക്കാർ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു നബിമാരും പഠിപ്പിച്ചിട്ടില്ല, നബിമാരെ പിൻപറ്റിയ അനുയായികളും പഠിപ്പിച്ചിട്ടില്ല. ലോകത്ത് ഒരു മുസ്ലിമിനും ഇങ്ങനെയുള്ള വിശ്വാസം പാടില്ല. ഇങ്ങനെ ആരെങ്കിലും ശിർക്ക് വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയാൽ ഹബാഅൻ മൻസൂറ, അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളും തൂളികളെപ്പോലെ പറന്നുപോയി മുഫ്ലിസായി പൊടിഞ്ഞ് പാപ്പറായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. عجبته مسرعا من اجل دعوته فليدع يا عبد القادر محي الدين بعد الصلاه اثنتي عشره من ركعه مع الفواتح والاخلاص بالخضوع يا سيد السند غوثي ويا مددي كل ظهيرا على الأعداء بالمدد എന്റെ ജമാനരെ, എന്റെ അവലംബമേ, എന്റെ രക്ഷകനെ, എന്റെ സഹായമേ, ശത്രുക്കൾക്കെതിരെ എന്നെ അങ്ങ് സഹായിക്കണമേ. അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തേണ്ടതിന് പകരം മഹാനായ മുഹ്തി ഷെയ്ഖിനോട് ഇസ്തിഗാസ നടത്തുന്നു. ഇത് ഏറ്റവും വലിയ ശിർക്കാണ്. പറഞ്ഞിട്ടുള്ളത്, എല്ലാ കഴിവുകളും അല്ലാഹുവിങ്കിൽ നിന്നാണ്, എല്ലാം അല്ലാഹുവിന്റെ കഴിവിൽ നിന്നാണുള്ളത്. പക്ഷെ അല്ലാഹ് കൊടുത്ത കഴിവ് വിശ്വസിച്ചാൽ അത് ശിർക്കാകുമോ എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. അപ്പൊ മൂപ്പരിപ്പൊ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? മരിച്ച ആളോട് നമ്മൾ സഹായം ചോദിക്കും, ആ ചോദിക്കുന്ന സമയത്താണ് അഖ്സായത്തുൽ ഖുദൂ വതദല്ലുലി വരുന്നത്. മരിച്ച ആളോട് ചോദിക്കുമ്പോഴാണ് അഖ്സായത്തുൽ ഖുദൂ വതദല്ലുലി വരുന്നത്. അതുകൊണ്ടാണ് അത് ശിർക്കാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ ഒരു ഇബാറത്ത് ഇവിടെ വളരെ കൃത്യമായി പോസ്റ്റ് ചെയ്യാം. മരിച്ച ആളോട് ചോദിക്കുമ്പോഴാണ് അഖ്സായത്തുൽ ഖുദൂ വരുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് പരമമായ വിനയവും പരമമായ താഴ്മയും വരുന്നത് മരിച്ച ആളോട് ചോദിക്കുമ്പോഴാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു തെളിവ് ഇവിടെ ഹാജറാക്കണം. പിന്നെ അദ്ദേഹം കുതുബിയത്തിലെ കുറച്ച് വരികളാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ സഹായമേ. കുതുബിയത്തിൽ അങ്ങനെ വിളിക്കുന്ന സമയത്ത് പ്രയാസം പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോ അങ്ങനെ വിളിക്കലാണ്, അങ്ങനെ വിളിക്കുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ വിളിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വലിയൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആളെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാവും. ഒരു പ്രയാസത്തിന്റെ ഘട്ടമാണ്, ഒരു പ്രതിസന്ധിയുടെ ഘട്ടമാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയാ, നമ്മൾ ഒരു പോലീസ് പിടിച്ചു,
പോലീസ് വിളിച്ച് പോലീസ് ഇങ്ങനെ അടിച്ചിട്ട് ലെവലാക്കുകയാണ് നമ്മളെ, നമ്മൾ അടിച്ച് ലെവലാക്കുക. അപ്പോ സാറേ എന്നെ കൊല്ലല്ലീ, എന്നെ കൊല്ലല്ലീ, എന്നെ കൊല്ലല്ലീ എന്ന് പറഞ്ഞ അപ്പൊ ഷിർക്കായി എന്നതാണ് ഇപ്പൊ മൗലവി പറഞ്ഞത്. അപ്പൊ അതുപോലെ കേൾപ്പതിനാ ഏതായാലും മൗലവി വിവരക്കേട് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കരുത് എന്ന് മാത്രം നിങ്ങളോട് ഈ അവസരത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇബാറത്ത് ഒന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് അർത്ഥം വെക്കണം. ഓക്കെ, ഇൻഷാല്ലാ. മരിച്ചവനോട് സഹായം ചോദിക്കുമ്പോഴാണ് അഖ്സ ആയത്തുൽ ഖുദൂവ തദല്ലുൽ വരുന്നത് എന്ന് ഏത് പണ്ഡിതനാണ് പറഞ്ഞത് അതൊന്ന് പറയാം. ബഹുമാനപ്പെട്ട നാസർ മുസ്ലിയാർ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് കുതന്ത്രങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. വിഷയാധിഷ്ഠിതമായി നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നില്ല, ആയത്ത് ഉദ്ധരിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ശിർക്കാണ് എന്ന് തെളിയിക്കാൻ മുജാഹിദുകളെ ആയത്ത് കൊണ്ടുവരൂ എന്ന് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നില്ല. മുജാഹിദുകൾ ഉദ്ധരിച്ചിട്ടുള്ള ആയത്തിൽ ഇസ്തിവാസ ഉണ്ട് എന്ന് മുജാഹിദുകൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുതന്ത്രങ്ങൾ മെനയുകയാണ്. പോലീസ് ഒരാളെ പിടിച്ച് അടിക്കുമ്പോൾ അയാൾ പോലീസിനെ ഭയപ്പെടുന്നു. അവിടെ അഖ്സ ആയത്തുൽ ഖുദൂഇ വതദല്ലുൽ ഉണ്ടോ, പരമമായ വണക്കമുണ്ടോ, താഴ്മയുണ്ടോ, ആ ഭയം ശിർക്കാണോ എന്നൊക്കെയാണ് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള വാറോലകൾ കൊണ്ടുവരുന്നത്? എന്തിനാണ് ഇങ്ങനെ വിഷയത്തിൽ നിന്ന് കുതിറി മാറുന്നത്? പ്രിയപ്പെട്ട നാസർ മുസ്ലിയാരെ, ഇവിടെ സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, ശിർക്കായ കാര്യങ്ങൾ. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണിൽ കാണാത്തതും പൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ, എന്റെ മുരിദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ, എന്നെ പിണിച്ചോവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചെന്നോർക്ക് മടിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കൂമേ. ഇങ്ങനെയുള്ള വരികളാണ് മരണപ്പെട്ടു പോയ മഹാന്മാരുടെ പേരിൽ നിങ്ങൾ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇസ്തിവാസയാണ്, മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥനയാണ്, മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ്. ഇതൊക്കെ ഏറ്റവും വലിയ ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചു കൊണ്ടാണ്, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്ന് വിശദീകരിച്ചു കൊണ്ടാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്നുകൊണ്ടാണ് മുജാഹിദുകൾ ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്ത് രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുള്ള അവിടുന്ന് പഠിപ്പിക്കുന്നു, ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. എന്നിട്ട് ഇമാം നവവി റഹ്മഹുള്ള അവിടുന്ന് പഠിപ്പിക്കുന്നു, ഫീഹി ഇഷാറത്തുൻ ഇലാ അന്നൽ അബ്ദ ലാ യംബഗീ ലഹു അൻ യുഅലക സിർറഹു ബിഗൈരില്ലാ, അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ അടിമയോട് ചോദിക്കാൻ പാടില്ല എന്നല്ലേ ഇമാം നവവി റഹ്മഹുള്ള അവിടുന്ന് പഠിപ്പിക്കുന്നത്. സമസ്തക്കാരായ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സമസ്തയുടെ ഭാഗത്തു നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ നാസർ മുസ്ലിയാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്ന മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നത്, ഇസ്തിഗാസ നടത്തുന്നത്, അത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെയല്ല, അത് അള്ളാഹു കൊടുത്ത കഴിവില്ലെന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ ശിർക്കല്ല, ജായിസാണ്, അതനുവദനീയമാണ് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അടിമ ഉടമയോട് ചോദിക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ മരണപ്പെട്ടു പോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിക്കൊണ്ട് ചോദിക്കുന്നത്? ഇത് വ്യക്തമായ ശിർക്കല്ലേ? ഇമാം നവവി റഹ്മഹുള്ള അവിടുന്ന് പഠിപ്പിച്ചത് അതല്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. സുഹൃത്തുക്കൾ,
വൈദിസ്ഥാൻച ഐ അറത്ത ഇസ്തിആനത്തു ഫിത്വാഅതി വൈരിഹ മിൻ ഉമൂരി ദുനിയാ വല്ലാഹറ. ദുനിയാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാവട്ടെ എല്ലാം അള്ളാഹുവോട് മാത്രമേ ചോദിക്കാവൂ എന്നതാണ് ഇമാം നാവി തങ്ങളും മറ്റു പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഷറഉൽ അർബഈൽ പറയുന്ന എന്താ, ഇദാ സഅൽത ഫസ്അലില്ലാ വൈദിസ്തഅൻത ഫസ്തഅനു ബില്ലാ അർശദഹു ഇല തവക്കുലി അലാ മൗലാഹു. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രമേ എന്ത് കാര്യം ചോദിക്കാറുള്ളൂ, അത് എന്ത് ഇന്ന കാര്യം എന്നില്ല, ദുനിയാവിന്റെ കാര്യം ആഹാരത്തിന്റെ കാര്യം ഒക്കെ ചോദിക്കണം, അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇതിനെന്ത് ചെയ്യണം, അവിടെ തവക്കുൽ അള്ളാഹുവിലേക്കാക്കണം. അതാ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ചോദിക്കാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്, എന്ത് മന്ദല്ലതി യസ്ഫോ ഇന്ദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹിന്റെ അനുമതി ഒന്നും ഇല്ലാതെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അതാണ് അള്ളാഹിനോടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനോട് ചോദ്യം നിങ്ങൾ പറഞ്ഞല്ലോ അടിമ ഉടമയോട് ചോദിക്കുന്നത്, അടിമ ഉടമയോട് ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനതാല സൃഷ്ടിച്ചു നൽകുന്നവൻ എന്ന വിശ്വാസത്തിലാണ്. അപ്പൊ സൃഷ്ടിച്ചു നൽകുന്നവൻ എന്ന വിശ്വാസത്തിൽ ആരോട് ചോദിച്ചാലും ശിർക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല നമുക്ക് പറയെ. സൃഷ്ടിച്ചു നൽകുന്നവൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോട് ചോദിച്ചാലും ശിർക്ക. ഞങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, സൃഷ്ടിച്ചു നൽകുന്നവൻ എന്ന വിശ്വാസത്തിലല്ല ചോദിക്കുന്നത്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ആഖിറത്തിന്റെ കാര്യമാണെങ്കിലും ഒക്കെ അള്ളാഹുവോട് മാത്രമേ ചോദിക്കാവൂ. എങ്ങനെ ചോദിക്കണം, ദുനിയാവിന്ന് അവർ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കാമെങ്കിലോ, അള്ളയാണ് നൽകുന്നത് എന്ന വിശ്വാസത്തോടു കൂടി, മരിച്ചവരോട് ചോദിക്കാമെങ്കിലോ അള്ളാഹു ആണ് നൽകുന്നത് എന്ന വിശ്വാസത്തോടു കൂടി അങ്ങനെ ചോദിക്കണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ പറഞ്ഞ അർശദഹു ഫി തവക്കുലി അലാ മൗലാഹു ഷറഉൽ അർബഈലാണ് പറയുന്നത്, ഇമാം നവവി തങ്ങൾ. അതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ വാദപ്രകാരം തന്നെയാണ് വിഷയം വരുന്നത് എന്ന് വളരെ കൃത്യമായി. തലബുൽ അബ്ദി മിൻ റബ്ബിഹി അൽ ഹവായിജ, അടിമ ഉടമയായ റബ്ബിനോട് നടത്തുന്ന ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന. പ്രാർത്ഥനയിൽ ദുആഇൽ ഇസ്തിവാസപ്പെടും, പ്രാർത്ഥനയിൽ സഹായാർത്ഥനപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളും ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ കൃത്യമായി മുജാഹിദുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, യാ ബദ്റു ശുഹദാ, യാ ഷെയ്ഖ് മുഹ്യദ്ദീൻ, എനിക്കൊരു സന്താനത്തെ നൽകണമേ എന്ന് അവിടെ നിസ്തുവാസ നടത്തൽ അനുവദനീയമാണോ, ഷിർക്കല്ല ജായിസാണോ, അനുവദനീയമാണോ? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബാ സാഹിബ് പറഞ്ഞിട്ടുള്ളത്, അടിമ ഉടമയോട് ചോദിക്കുന്നത് തന്നെയാണ് ഇബാദത്ത്, അത് നിങ്ങൾ സമ്മതിച്ചാ മതി. അടിമ ഉടമയോട് ചോദിക്കുന്നത് തന്നെയാണ് ഇബാദത്ത് എന്നുള്ളത് നിങ്ങളൊന്ന് സമ്മതിച്ചു കിട്ടിയാ മതി, എന്നാ പ്രശ്നം കഴിഞ്ഞു. അടിമ ഉടമയോട് ചോദിക്കുമ്പോ സൃഷ്ടിച്ചു നൽകുന്നതാണെന്ന വിശ്വാസത്തിലാ ചോദിക്കുന്നത്, അങ്ങനെ ചോദിച്ചാൽ തന്നെ ശിർക്കാവുള്ളൂ എന്നത് നിങ്ങളുടെ വാദമാണെങ്കിൽ വിഷയം കഴിഞ്ഞല്ലോ അവിടെ, പിന്നെ പ്രശ്നമേ ഇല്ല. പിന്നെ അദ്ദുആഹു വൽ ഇബാദ, എല്ലാ ദുആകളിലും സഹായത്തേട്ടമുണ്ട്, എന്നാൽ എല്ലാ സഹായത്തേട്ടത്തിനും ഇബാദത്തില്ല, എല്ലാ സഹായത്തേട്ടത്തിനും ഇബാദത്തില്ല, അത് മനസ്സിലാക്കണം. പിന്നെയോ എന്താ ദുആഹു വൽ ഇബാദ, എല്ലാ വിളിയും അടി ഇബാദത്താണെന്ന അല്ല. അവിടെ അതാബിൽ ലമീറിൽ ഫസ്ലി വൽ ഖബറിൽ മുഅറഫ് ബില്ലാമി ലിയദല്ലു അലൽ അസ്ർ വ അന്നൽ ഇബാദ ലൈസത് ഗൈറ ദുആ. ഫസ്ലിന്റെ ലമീർ ഹുവ എന്നതുകൊണ്ട് ഹുവ ലാമ കൊണ്ട് മാരിഫത്താക്കപ്പെട്ട ഖബറാണ് അൽ ഇബാദ എന്ന് പറഞ്ഞാൽ നബി അങ്ങനെ കൊണ്ടുവരാൻ കാരണം എന്താണ്?
ഇബാദത്ത് ആയാൽ മാത്രമേ അതിന് ദുആ എന്ന് പറയൂ. ഏയ്, അദ്വാ എന്ന് പറയണമെങ്കിൽ അതിന് ഇബാദത്താവണം. ഇബാദത്തായാൽ മാത്രമേ ദുആ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ല അദ്വാ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് വളരെ കൃത്യമായിട്ട്, ഇബാദത്തായാലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ എല്ലാ സഹായ തേട്ടത്തിനും ഇബാദത്ത് എന്ന് പറയാൻ പറ്റുകയില്ല. പിന്നെ യാ ഷേഖ് മൊഹിയുദ്ദീൻ, യാ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, വിളിച്ചുകൊണ്ട് ഒരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? ആ പറയൽ കൊണ്ട് ശിർക്ക് വരികയില്ല. അതാണ് ഇവിടെ നമ്മൾ ഇത്രയും കരുതേരം പറഞ്ഞിട്ടുള്ളത്. ഇബാദത്താവണമെങ്കിൽ സൃഷ്ടിച്ചു നൽകുന്നവനാണെന്ന വിശ്വാസത്തിലായിരിക്കണം. സൃഷ്ടിച്ചു നൽകുന്നവനാണെന്ന വിശ്വാസത്തിൽ ഏതൊരു വ്യക്തിയോട് നമ്മൾ ചോദിച്ചാലും അതാണ് ഇബാദത്താകുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തിലാണ് ഞാൻ പങ്കാകുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കാവണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തത ഉണ്ടെന്ന് വിശ്വസിക്കണം. സ്വയം പര്യാപ്തത ഇല്ലാത്തതാണെങ്കിലോ അള്ളാഹുവിന്റെ സിഫത്താകൂല. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്ത് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തത ഉള്ളതാണ്. സ്വയം പര്യാപ്തത ഇല്ലാത്ത ഒരു സിഫത്ത് അള്ളാഹുവിനുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി, ആ വിഷയം തീരും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. പല നബിമാരും അവിടുന്ന് സന്ധാനങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിഗാസ നടത്തിയിട്ടുള്ളത്. ഇവിടെ സമസ്തക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്താനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായാർത്ഥന ഇസ്തിഗാസ നടത്താം എന്നാണ്. അത് ശിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമസ്തക്കാരുടെ ഈ വാദത്തിന് സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ നാസർ മുസ്ലിയാരോട് വളരെ വിനീതമായി ചോദിക്കുകയാണ്, ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് അനുവദനീയമാണ് എന്ന് പറയുന്നത്? മുഹിദ്ദീൻ ഷെയ്ഖ്, അതല്ലെങ്കിൽ ബദരീങ്ങളെ, അതല്ലെങ്കിൽ മമ്പ്രന്തങ്ങളെ, എനിക്ക് സന്ധാനങ്ങളെ നൽകണമേ എന്നിങ്ങനെ പറയൽ അത് അനുവദനീയമാണ്, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പങ്കു ചേർക്കുന്നില്ല, അതുകൊണ്ട് ശിർക്കല്ല, അനുവദനീയമാണ്, ജായിസാണ് എന്നാണല്ലോ സമസ്തക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സഹായത്തേട്ടം, ഈ ഇസ്തിഗാസ മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തുന്നത്? കൃത്യമായി ദലീൽ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബാബാസാഹിബ് പറഞ്ഞിട്ടുള്ളത് അമ്പിയാക്കള് കുട്ടിയെ ചോദിച്ചിട്ടുള്ളത് അള്ളാഹുവോട് മാത്രമാണ്. കുട്ടിയെ ചോദിച്ചിട്ടുള്ളത് അള്ളാഹുവോട് മാത്രമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് കുട്ടിയെ ചോദിക്കാൻ പറ്റുകയില്ല എന്നതാണ് മൗലവിയുടെ വാദം. ഞാൻ പറയുന്നു, അമ്പിയാക്കൾ റിസ്ക് ചോദിച്ചിട്ടുള്ളതും അള്ളാഹുവോട് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോ ജീവിച്ചിരിക്കുന്ന അമ്മനോടും മറ്റൊരോടൊന്നും റിസ്ക് ചോദിക്കാൻ പറ്റൂല എന്ന് വരൂലല്ലോ. അപ്പോ ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മൾ ഇബാദത്താവണമെങ്കിൽ, അതായത് ഒരു കുട്ടിയെ തരണമെന്നോ അല്ലെങ്കിൽ എന്ത് നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിലും അതിനെന്ത് ചെയ്യണം? റബ്ബാണെന്ന് വിശ്വസിക്കണം. അപ്പോഴാണ് ഇബാദത്താകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹുന്റെ സിഫത്തിൽ പങ്കാവുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, അള്ളാഹുന്റെ സിഫത്തിൽ പങ്കാക്കുകയാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബാബാ സാഹിബ് പറഞ്ഞത്. അള്ളാഹുന്റെ സിഫത്തിൽ പങ്ക് കേൾക്കുമ്പോഴാണല്ലോ എന്ത് ചെയ്യുക, അക്ഷായത്തിൽ ഹുദുവ തദല്ലുലാണെന്ന്. അപ്പൊ അക്ഷായത്തിൽ ഹുദുവ തദല്ലുലാണെങ്കിൽ അള്ളാഹുന്റെ സിഫത്തിൽ പങ്കാക്കണം. അള്ളാഹുന്റെ സിഫത്തിൽ പങ്കാക്കിയിട്ടില്ലേ, അത് ഇബാദത്താവും ചെയ്യൂല. അള്ളാഹുന്റെ സിഫത്താണെങ്കിലോ സ്വയം പര്യാപ്തമുള്ള സിഫത്താണ്, അത് വളരെ കൃത്യമാണ്. അപ്പൊ ഇനി മൗലവി ചോദിച്ച ചോദ്യം, ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് കുട്ടിയെ ചോദിക്കാമെന്ന് അത് ശിർക്കാകുകയില്ല എന്ന്? ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഇയ്യാക നഅബ്ദു, ഇയ്യാക നഅബ്ദു എന്ന ആയത്തിന്റെ തഫ്സീറിൽ തന്നെ ഖാലൽ അബൂ ജഅഫർ വതഅവീലു ഖൗലിഹി ഇയ്യാക നഅബ്ദു اللهم نخشى ونذل ونستطير اقرارا لك يا ربنا بالربوبيه لا لغيرك നീ റബ്ബാണെന്ന് അംഗീകരിച്ച് നിനക്ക് മാത്രം ഞങ്ങൾ വിനയം കാണിക്കുകയും താഴ്മ കാണിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ
റബ്ബാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്, അപ്പോഴേ ആരാധനയാകുള്ളൂ, അല്ലെങ്കിൽ അത് ആരാധനയാകൂല. മറ്റുള്ളവർക്ക് അത് ആരാധനയാകുമ്പോ അല്ലേ ശിർക്കാകുക, അപ്പോ ശിർക്കിതാവും ചെയ്യൂല എന്നുള്ളത് വളരെ കൃത്യം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ സമസ്തക്കാരുടെ കൂടെ ഹജ്ജിന് പോവുകയും അദ്ദേഹം സന്താനം ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് മക്കയിൽ വെച്ചുകൊണ്ട് അർഫയിൽ വെച്ചുകൊണ്ട് വേണ്ടുവോളം ദുആ ചെയ്തു, ഇസ്തിവാസ നടത്തി, സഹായാർത്ഥന നടത്തി അള്ളാഹുവിനോട്. ഹജ്ജ് കർമ്മം കഴിഞ്ഞു വന്നതിൻ്റെ ശേഷം അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ലഭിച്ചില്ല. സമസ്തയിലുള്ള ചില പണ്ഡിതന്മാരുടെ ഉപദേശം അനുസരിച്ചുകൊണ്ട് സമസ്തക്കാരുടെ കൂടെ പല ജാറങ്ങളിലേക്കും സിയാറ് ടൂറ് പോയി. അങ്ങനെ സിയാറത്ത് ടൂറ് സംഘടിപ്പിച്ച് പോയ ഈ അബൂബക്കർ ഹാജി പല ജാറങ്ങളിലും വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായാർത്ഥന നടത്തി, ഇസ്തിവാസ നടത്തി, സന്താനം ലഭിക്കുന്നതിന് വേണ്ടി. അദ്ദേഹത്തിന് സന്താനങ്ങൾ ലഭിച്ചില്ല. അങ്ങനെ ആരുടെയോ ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഒരു ഹൈന്ദവ സഹോദരന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം അവസാനം ഗുരുവായൂരിൽ പോയി. ഗുരുവായൂരപ്പനോട് ഇസ്തിവാസം നടത്തി, സഹായാർത്ഥന നടത്തി. ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി, അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ പോയി. ആ സന്താനവുമായി പോയി പഞ്ചസാര നൽകിക്കൊണ്ട്, പഞ്ചസാര ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീ അയ്യപ്പന് നൽകിക്കൊണ്ട് പഞ്ചസാര നൽകി അദ്ദേഹം കുഞ്ഞിനു വേണ്ടി തുലാഭാരം നടത്തി. ഇത് കേരളത്തിൽ പ്രസിദ്ധമായ സംഭവമാണ്. ഈ അബൂബക്രാജിയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഡോക്ടർ നാസർ മുസ്ലിയാർക്ക് പറയാനുള്ളത്, ഇദ്ദേഹം മുശ്രിക്കാണോ, ഷിർക്ക് ചെയ്തോ, അതല്ല, ഇദ്ദേഹം ചെയ്തത് അനുവദനീയമാണോ, ജായിസാണോ, ഷിർക്കല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? പ്രിയപ്പെട്ട സുഹൃത്ത്, ചോദ്യം ചോദിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. കുറെ സമയമായിട്ട് മൂപ്പര് എടുത്തൊരു വിഷയാ. ഇവിടെ വിഷയം ആര് ചെയ്തത് ഷിർക്കാണ്, അല്ലെ ഓൻ ചെയ്തത് ഷിർക്കാണോ, മറ്റോൻ ചെയ്തത് ഷിർക്കാണോ എന്നുള്ള ചർച്ച അല്ല ഇവിടെ. അതുകൾ മനസ്സിലാക്കുക. ഓൻ ചെയ്തത് ഷിർക്കാണോ, മറ്റോൻ ചെയ്തത് ഷിർക്കാണോ, വേറെ ആരെങ്കിലും ചെയ്തത് ഷിർക്കാണോ, അല്ലെ ബാവപ്പ ചെയ്തത് ഷിർക്കാണോ, ഇതൊന്നുമല്ല ഇവിടെ ചർച്ച. ഇവിടെ ചർച്ച എന്താ, മരണപ്പെട്ടു പോയ ആളുകളോട് സഹായം ചോദിക്കാമോ, അമ്പിയാക്കൾ ഔലിയാക്കളായ ആളുകളോട്. അപ്പൊ ഏതായാലും മൗലവി ചോദിച്ച അവിടെ പോലെ പോയിട്ട് ഇവിടെ ചെയ്തു, ഗുരുവായൂർ പോയിട്ട് ഏതോ രാജ്യം അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് ചർച്ചല്ല, ആര് ചെയ്തു, എന്ത് ചെയ്തു, ഇന്ന ആളുതാണ് ചെയ്തു. അപ്പൊ ഇനിയിപ്പൊ കഴിഞ്ഞു ഞാൻ മറുപടി പറഞ്ഞേ പറ്റുമെങ്കിൽ, ആരെ, ഗുരുവായൂർ അപ്പനെ വിളിച്ചുകൊണ്ട് വിളിച്ചല്ലോ, ആചാര്യ വിളിച്ചല്ലോ, ആചാര്യ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളതിനുള്ള ആളെ റെക്കോർഡ് ഒന്നും കിട്ടിട്ടെന്നാല് വിശ്വാസത്തിലാ ശിർക്ക് വരിക. അതുകൊണ്ട് ആചാര്യക്ക് അത് പോയപ്പോഴുള്ള വിശ്വാസം എന്താണെന്നുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ശിർക്കാണോ, തൗഹീദാണോ, അല്ലെ ഗുഫറാണോ എന്താന്നുള്ള നമുക്ക് പറയാം. അത് പല വിധികളും വരും, ആ വിശ്വാസത്തിനനുസരിച്ചേക്കുക. അപ്പൊ ആചാര്യോട് നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾ ഗുരുവായൂർ പോയില്ല ആചാര്യെ, നിങ്ങൾക്ക് കുട്ടി ഉണ്ടായല്ലോ, അപ്പൊ ഗുരുവായൂരപ്പൻ കുട്ടി എന്നുള്ള നിങ്ങളെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ള മൂപ്പരോടൊന്ന് ചോദിക്കുക. എന്നിട്ട് ആ വിശ്വാസം കിട്ടുന്ന അതിന്റെ വിധി വേണേ പറഞ്ഞുതരാം. സമസ്തക്കാരായ നിങ്ങളുടെ കൂട്ടത്തിൽ യാ റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിവാസ നടത്തുന്നവരുണ്ട്, അഹിദീൻ ഷേഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിവാസ നടത്തുന്നവരുണ്ട്, ബദരീങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിവാസ നടത്തുന്നവരുണ്ട്, മമ്പുറന്തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിവാസ നടത്തുന്നവരുണ്ട്, മറ്റു മരണപ്പെട്ടു പോയ മഹാന്മാരെ വിളിച്ച് ഇസ്തിവാസ നടത്തുന്നവരുമുണ്ട്. ഇതെല്ലാം ശുർക്കല്ല, അനുവദനീയമാണ്, ജായിസാണ് എന്നാണ് സമസ്തക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന്, സ്വഹീയായ ഹദീസുകളിൽ നിന്ന് ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്ന്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്നുകൊണ്ട്, അഹ്ലു സുന്നത്തിന്റെ അഖീദയിലും മൻഹജിലും നിന്നുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് ദലീൽ ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കുമോ? ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല, ഇമാം മാലിക് റഹ്മഹുല്ല,
ഇമാം ഷാഫിഇ റഹ്മഹുള്ള, ഇമാം സുന്ന, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള, ഈ മഹാരഥന്മാരായ അയ്യിമത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാരുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആധികാരികമായ തഫ്സീറുകൾ കൊണ്ടുവന്ന് ലഫ്ളം ബി ലഫ്ളം ആന പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മമ്പുറം തങ്ങളെ സഹായിക്കണമേ, ഹദീ ഷേഖയെ കാക്കേണമേ, ബദരീങ്ങളെ രക്ഷിക്കണമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹായാർത്ഥനകൾ ഇസ്തിഗാസ, അത് ഷിർക്കല്ല, അനുവദനീയമാണ്, ജായിസാണ് എന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആയത്തുകൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചോദ്യം ഇതിനെ മുമ്പ് ഒരു പ്രാവശ്യം ആവർത്തിച്ചതാണ്. ഇയാൾക്ക് അതൊക്കെ മറന്നുപോയി, ആകെ ഇടങ്ങേറായിരിപ്പോ. സംഗതി പിരി ലൂസായി പോയിട്ടുണ്ട്. ഇതിനാണ് ഞാൻ ആയത്ത് ഓതി ഷാഫിമാം ചെയ്ത വിഷയവും പറഞ്ഞു തന്നു. ഷാഫിമാം തങ്ങൾ പറഞ്ഞ വിഷയം പറഞ്ഞു തന്നു, എഴുതിയ ആളെ ചെയ്ത വിഷയങ്ങളും, അതുപോലെ തന്നെ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് വളരെ കൃത്യമായി കൊടുക്കുകയും ചെയ്തു. ഇനി യാ റസൂലല്ലാ, യാ നബി അല്ലാ എന്നൊക്കെ വിളിക്കുന്നതിന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, വളരെ കൃത്യമായ ഒരു ഹദീസ് സഹീഹുൽ ബുഖാരി. അക്ബർ അബൂബക്കർ റളിയല്ലാഹു അൻഹു അലാ ഫർസിഹി മിൻ മസ്കനിഹി ബിൻ സുൻഹ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി പറയുന്നു. എന്താ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുൻഹ എന്ന സ്ഥലത്തുള്ള വീട്ടിൽ നിന്ന് തന്റെ കുതിരപ്പുറത്ത് കയറി പള്ളിയിൽ നിന്ന് ജനങ്ങളോട് ഒന്നും സംസാരിക്കാതെ അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് പുതപ്പിട്ട് മൂടിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തു നിന്നും ആ വസ്ത്രം അങ്ങോട്ട് നീക്കുന്നു. എന്നിട്ട് നബിയുടെ അടുക്കൽ വീണ് നബിയെ ചുംബിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, യാ നബി അല്ലാഹ്, വഫാത്തായ നബിയാണ് വിളിക്കുന്നത്, അങ്ങനെ യാ നബി അല്ലാഹ് എന്ന് വളരെ കൃത്യമായിട്ട് വിളിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ പിതാവ് അങ്ങേക്കു ദണ്ഡമാണ്, അള്ളാഹു രണ്ട് മരണത്തെ അങ്ങയുടെ മേൽ ഒരുമിച്ചു കൂട്ടുന്നതല്ല, അങ്ങേക്ക് അള്ളാഹു നിർബന്ധമാക്കിയ മരണം അവിടെ നിന്ന് മരിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്നു. ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അതാ മഹാനായ ഇബ്നു അബി ദുനിയാ റളിയല്ലാഹു അൻഹു അൽ അസാ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നു, ഉദ്കുർനാ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക ഇൻദ റബ്ബിക വല്ലകും മിൻ ബാദിക, മുഹമ്മദ് നബിയെ, അങ്ങയുടെ രക്ഷിതാവിന്റെ അടുക്കൽ ആ ഞങ്ങളുടെ കാര്യം പറയുക, അങ്ങയുടെ മനസ്സിൽ ഞങ്ങളുണ്ടാകണം എന്നാണ് അവിടെ ഉമർ ആര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു, വഫാത്തായ നബിയെ വിളിച്ച് സങ്കടം പറയുകയും അള്ളാഹുവോട് ശുപാർശ പറയാൻ ആവശ്യപ്പെടുകയുമാണ് ഇതിലൂടെ ഒന്നാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തി ുള്ളത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് തന്നെ അതാ പറയുന്നു. യോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടെ നമ്മൾ ആയത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇബാറത്തുകൾ കൊടുത്തിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ, മൗലവിക്ക് ലൂസ് ആയി പോയല്ലോ. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന ഇസ്തിഗാസ, അത് ഷിർക്കാണ് എന്ന് മുജാഹിദുകളും, ഷിർക്കല്ല, അനുവദനീയമാണ്, ജായിസാണ് എന്ന് സമസ്തക്കാരും, ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി ഇവിടെ നടന്നിട്ടുള്ള ഈ സംവാദത്തിൽ മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് പങ്കെടുത്ത് സംസാരിച്ചിട്ടുള്ള വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൽ നിന്നുകൊണ്ട് പരമാവധി നീതി പാലിച്ച് സംസാരിക്കുവാൻ ഈ ഉള്ളവന് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ല.
അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളും ഉദ്ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായി എന്താണ് ശിർക്ക് എന്ന് വിശദീകരിക്കുവാനും എന്താണ് ഇസ്തിഗാസ, അതെങ്ങനെയാണ് ശിർക്കാകുന്നത് എന്ന് വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരായ പഠിതാക്കൾക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ എൻ്റെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട നാസർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിഷയ അവതരണത്തിലും ചോദ്യങ്ങളിലും മറുപടികളിലും ഒന്നും വിഷയത്തിൽ നിന്നുകൊണ്ട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുവാനോ എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുവാനോ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുവാനോ സഹിയായ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുവാനോ സാധിച്ചിട്ടില്ല. ഷിർക്കല്ല, അനുവദനീയമാണ്, ജായിസാണ് എന്ന് സമസ്തയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഡോക്ടർ നാസർ മുസ്ലിയാർക്ക് ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. വിനീതനായ എൻ്റെ വിഷയാവതരണത്തിലും ചോദ്യങ്ങളിലും മറുപടികളിലും ഒക്കെ വിഷയത്തിൽ നിന്നുകൊണ്ട് കൃത്യമായി ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി ഇസ്തിഗാസ ശിർക്കാകുന്നത് എങ്ങനെയെന്ന് ഏതൊരു സാധാരണക്കാരനും ലളിതമായി മനസ്സിലാവുന്ന രൂപത്തിൽ വിശദീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ഡോക്ടർ നാസർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം വിഷയാധിഷ്ഠിതമായി ചോദ്യങ്ങൾ ചോദിക്കുവാനോ അതല്ലെങ്കിൽ സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായാർത്ഥന ഇസ്തിഗാസ, അത് ഷിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ് എന്ന് തെളിയിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിക്കുവാനോ സ്വഹിയായ ഹദീസുകൾ ഉദ്ധരിക്കുവാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ ഒരു ചോദ്യത്തിന് മറുപടിയായി ഒരായത്ത് അദ്ദേഹം ഉദ്ധരിച്ചു. വലൗ അന്നഹും ഇല്ലലമു എന്ന ആയത്താണ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ആയത്തിന്റെ സബബ് നുസൂൽ അവതരണ പശ്ചാത്തലം കൃത്യമായി പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇസ്തിഗാസക്ക് തെളിവല്ല, മരണപ്പെട്ടവരോടുള്ള സഹായാർത്ഥനക്ക് തെളിവല്ല, ഇസ്തിഗാസ ശിർക്കല്ല എന്നതിന് തെളിവല്ല. അത് തൗബയുടെ ഷുറൂത്ത് പഠിപ്പിക്കുകയാണ്. മദീനയിൽ മുനാഫിഖായ അൻസാരിയായ ഒരു മുസ്ലിമും ഒരു ജൂത സഹോദരനും തമ്മിൽ ശണ്ട കൂടിയപ്പോൾ ജൂതനായ സഹോദരൻ പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു. അൻസാരിയായ മുനാഫിഖായ മുസ്ലിം പറഞ്ഞു, അതല്ല, ജൂത നേതാവിൻ്റെ അടുത്ത് പോയി പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങുന്നത്. വലൗ അന്നഹും ഇല്ലലമു എന്ന ആയത്ത്, ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഇതാണ്. അതല്ലാതെ മരണപ്പെട്ടു പോയ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന ഇസ്തിഗാസ ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ ആയത്ത് ഉദ്ധരിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അമ്പിയാക്കളോടും ഇസ്തിഗാസ നടത്തിയിട്ടില്ല, ഒരു സഹാബിമാരും മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ല. സഹാബിമാരിൽ നിന്ന് ദീന് പഠിച്ചു മനസ്സിലാക്കിയ താബിഈങ്ങളും തബഈ താബിഈങ്ങളും അഇമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാരും അവിടുന്ന് ഇസ്തിഗാസ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം അഹ്മദ് നമ്പൽ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ല. മരണപ്പെട്ടു പോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തൽ അത് ഷിർക്കാണ്, അത് ഷിർക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നല്ല, വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകളുടെ അടിസ്ഥാനത്തിലും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നേരിട്ട് ഇസ്ലാം പഠിച്ചു മനസ്സിലാക്കിയ എല്ലാ ആയത്തുകളും വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തിട്ടുള്ള അത് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബികളും ആ സ്വഹാബികളിൽ നിന്ന് മനസ്സിലാക്കിയ താബിഈങ്ങളും താബിഈങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ തബഈ താബിഈങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. والصلاة والسلام على سيدنا محمد المبعوث إلى كافة الأنام وعلى آله وصحبه الذين نشروا الدين بين الأمم والذين اتبعوهم بإحسان إلى يوم الثواب والعلم أما بعد പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ബാബ സാഹിബിൻ്റെ വിഷയാവതരണം കൂടി കേട്ടപ്പോൾ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ ഫാത്തിർ സൂറത്തിൽ എട്ടാമത്തെ ആയത്ത്
ഇതിൽ പറയുന്ന വിഷയമാണ് ഓർമ്മുന്നത്. അതിന് അല്ലാമ സാബിർ റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീറുമാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത്. അദിഹിലായത്തു നസലത്തു ഫിൽ ഖവാരിജ് അല്ലദീന യുഹറഫൂന തഅ്‌വീലുൽ കിതാബി വസ്സുന്നഹ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് പറയുന്നു, കിതാബിനെയും ഖുർആനിനെയും സുന്നത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളാണ് ആര്? ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ. ആ ഖവാരിജിയാക്കളെ പോലെ തന്നെ കുറച്ച് ആളുകൾ, കമാ ഹുവ മുഷാഹിദുൻ ഫിൽ ആനി ഫീ ദലായിരിഹിം വഹും ഫിറഖത്തിൻ ബിൽ അർളിൽ ഹിജാസ്, ഹിജാസിൽ അവരോട് തത്തുല്യമായ ഒരു പാർട്ടിയെ കാണുന്നുണ്ട്. ഓൽക്ക് യുക്കാലു അവർക്ക് പറയപ്പെടുന്ന പേരാണ് ലഹുബുൽ വഹാബിയ, വഹാബികൾ എന്നാണ് ഓൽക്ക് പറയാ. ഓല് അലാ നിങ്ങൾ അറിഞ്ഞോ അവരെന്താണ്? ഹുമുൽ കാദിബൂൻ, ഒരു പച്ച കളവ് പറയുന്ന കള്ളന്മാരാണ് ഓല്. ഇതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. അവരെ ഷെയ്ത്താൻ അവരെ ഇസ്തൗഹദ അലൈഹിം ഷെയ്ത്താൻ, ഷെയ്ത്താൻ അവരെ ബാധിച്ചിട്ടുണ്ട്. ഫഅൻസാഹും ദിക്രില്ല, അള്ളാഹുവിന്റെ സ്മരണ അവരെ തൊട്ട് അള്ളാഹു മറപ്പിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ വിഷയാവതരണത്തിൽ അദ്ദേഹം പറഞ്ഞ് ഞാന് ആയത്തോതിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നൊക്കെ ജനങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായാലും ഇരിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ ഓതി വെച്ച വലോ അന്നഹും ഇള്ളലമു അംഫുസവും ജാഉക എന്ന ആയത്ത്, അത് മരണപ്പെട്ടു പോയ ആളുകളോട് സഹായം ചോദിക്കാനുള്ളതല്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊള്ളപ്പെട്ട് പറയുകയുണ്ടായി. അത് നമുക്ക് സ്വീകാര്യം അല്ല. എന്തേ തൊള്ളപ്പെട്ട് പറയുമ്പോ അത് സ്വീകാര്യമല്ല? കാരണം അതിന്റെ തഫ്സീറുകളൊന്നുമില്ല. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു ആ വിഷയത്തിൽ തന്നെ, വളരെ കൃത്യമായിക്കൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. എല്ലാ കാലത്തേക്കും ബാധകമാണ് എന്നതിന് കൃത്യമായി പണ്ഡിതന്മാര് പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചു കൊടുത്തു. മാത്രമല്ല, ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു കസീർ തന്നെ അതിൽ വളരെ കൃത്യമായി പറഞ്ഞ ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ പോയിക്കൊണ്ട് ഈ ആയത്തോതിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിയാസ ചെയ്ത വിഷയം നമ്മൾ ഇവിടെ പറഞ്ഞു. മാത്രവുമല്ല, ഇത് തൗബയുടെ ഷർത്താണ് എന്നാണ് മുജാഹിദ് പറയുന്നത്. എന്നാ മുജാഹിദ് കുടിഞ്ഞു തന്നെ. തൗബ ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കേണ്ടി വരും. അപ്പൊ തന്നെ ഇവരെ വാദം പൊളിഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. ഏയ്, തൗബയുടെ ഷർത്തായിട്ടാണ് പറഞ്ഞതെങ്കിൽ തൗബ ചെയ്യുമ്പോ മുജാഹിദ് അള്ളാന്റെ റസൂലിനോട് ചോദിക്കണ്ടേ? ഏ, അള്ളാന്റെ റസൂലിനോട് സായി എന്ത് ചെയ്യണം? ശുപാർശ ആവശ്യപ്പെടണം. അപ്പൊ കഴിഞ്ഞു മുജാഹിദ് നിങ്ങളെ കഥ. ഏ, അപ്പൊ പിന്നെ അതെന്നെ രേഖയായി. തൗബയുടെ ഷർത്താണ് എന്ന് നിങ്ങൾ വെക്കുകയാണെങ്കിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനക്കാർ അതിൽ പെട്ടുപോയാലും കാരണം എന്താ? കാരണം തൗബയുടെ ഷർത്താണെങ്കിൽ അള്ളാന്റെ റസൂലിനോട് എന്തായാലും തൗബ ചെയ്യണോ? വേണ്ടേ? ആ ഷർത്ത് പാലിക്കണ്ടേ? അല്ലെ തൗബ സ്വീകരിക്കോ? എന്താണ് അന്തകം ഇത്തരം പറയരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. മാത്രമല്ല, നമ്മൾ ഇജ്മാ കൊടുത്തു, സഹാബത്ത് ഒന്നടങ്കം ചെയ്ത വിഷയം കൊടുത്തു, എല്ലാം വളരെ കൃത്യമായിട്ട് കൊടുത്തു. ആയത്ത് കൊടുത്തു, ഹദീസ് കൊടുത്തു, അതുപോലെ തന്നെ പണ്ഡിതമാരുടെ ഇബാദത്ത് കൊടുത്തു, എങ്ങനെയാണ് ഇബാദത്താകുന്നത് കൊടുത്തു. ഇയാളോട് നമ്മൾ ചോദിച്ചു, ഇയാൾ പറഞ്ഞ വിഷയത്തിൽ തന്നെ ചോദിച്ചു ഇബാദത്ത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഏതെങ്കിലും ഒന്നിന് ഇബാദത്ത് പോസ്റ്റ് ചെയ്തോ? ഒരു ഇബാദത്ത് പോസ്റ്റ് ചെയ്തതിന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഷിർക്കാണ് എന്നുള്ള ഇതാണ് വന്നത്? അതുകൊണ്ട് ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഷിർക്കാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ഇവിടെ പറയുകയും ചെയ്തു. ഏതായാലും ഇരിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സംഭവിച്ച സംഭവങ്ങൾ ജനങ്ങൾക്ക് ഒരു പാഠം ഉൾക്കൊള്ളാൻ ഉണ്ട് എന്നത് വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തനിച്ച കളവ് പറയുന്നവരാണ് എന്നും അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് എന്നും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംവാദമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി ശ്രോതാക്കൾ വളരെ കൃത്യമായി അതിന് അഭിപ്രായം പറയാൻ അവർക്ക് അവസരം അഡ്മിന്മാര് നൽകുമ്പോൾ അവർ പറയട്ടെ. ഇൻഷാല്ലാ സമയം ആര് നമ്മളെ ബാബാ സാഹിബ് ഒരു മിനിറ്റ് കൂടുതൽ എടുത്തത് കൊണ്ട് ഞാനും അല്പം സമയം എടുത്തിട്ടുണ്ട്, സോറി. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവരും ദുആ ചെയ്യുക. ആഖിറ നന്നാവണം, അതിനു വേണ്ടി ദുആ ചെയ്യണം. ആഖിബത്ത് നന്നാവണം, അതിനു വേണ്ടി എല്ലാ ശ്രോതാക്കളൊക്കെ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ജന്നത്തുന്നഈമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ആ സഹാബത്തിനോട് കൂടെ
നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു.